चानल इन नाम क्लास टेन्े ट्रयांगिस्ल सेकंड एक्सरसाइज थर्ड क्वेश्चन नोक एर्ड क्वेश्चन नोक इन फिगर एल एम पैरेलल टू सी बी एंड एल एन पैरेलल टू सी डी प्रूव दैट एम डिवाइडेड बाय एबी इज इक्वल टू एन डिवाइडेड बाय एडी നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് നമുക്ക് കൊണ്ടുവരേണ്ടത് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് LM is parallel to CB അതേപോലെ LN is parallel to CD എന്നും തന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ ഇവിടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറവും അതിന്റെ കോൺവേഴ്സും യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് വാക്യം നമുക്ക് തന്നിട്ടുണ്ട് LM is parallel to CM എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം ഈ ട്രയാങ്കിൾ ABC ഈ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ത് തന്നിട്ടുണ്ട് LM is parallel to CB LM CB ക്ക് parallel ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം അതിന്റെ സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം സോ AM divided by AM divided by AB AM divided by AB is equal to AL divided by AC എന്നാണ് ഇത് ഇക്വേഷൻ നമ്പർ 1 മനസ്സിലായല്ലോ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് അതിൽ ML എന്ന് പറയുന്നത് തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം ഞാൻ അതുകൊണ്ട് ഇവിടെ എന്ത് എഴുതി AM ഡിവൈഡ് ബൈ AB എന്ന് പറയുന്നത് AL ഡിവൈഡ് ബൈ AC ക്ക് ഈക്വൽ ആണെന്ന് എഴുതി ഫസ്റ്റ് കണ്ടീഷൻ ഇനിയും ഞാൻ അടുത്തത് കൺസിഡർ എന്ന് വെച്ചാൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ LN parallel to CD എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് LN is parallel to CD LN parallel to CD ഗിവൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം LN CD ക്ക് parallel ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ അവയുടെ സൈഡിന്റെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം AN ഡിവൈഡഡ് ബൈ AD ഈസ് ഈക്വൽ ടു AL ഡിവൈഡഡ് ബൈ AD എന്ന് എഴുതാം ഇക്വേഷൻ നമ്പർ 2 ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഒന്ന് കൺസിഡർ ചെയ്യാം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ AM / AB ആണ് AL / AC ആണ് AN / AC ഇവിടെ നമ്മൾ എഴുതിയത് സോറി AL / AC AL / AC അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം from 1 and 2 രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുക സെയിം ആണ് അല്ലേ AL / AC ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം അതായത് AM ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു AN ഡിവൈഡഡ് ബൈ AD ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AM ഡിവൈഡഡ് ബൈ AB ഈസ് ഈക്വൽ ടു AN ഡിവൈഡഡ് ബൈ AD ഈ രണ്ട് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ Fourth question. In figure, DE parallel to AC and DF parallel to AE. Prove that BF divided by FE is equal to BE divided by EC. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് തന്നിട്ടുണ്ട്. DE parallel to AC എന്ന് തന്നിട്ടുണ്ട്. DF parallel to AE എന്നും തന്നിട്ടുണ്ട്
നമുക്ക് എന്താണോ പ്രൂഫിൽ വേണ്ടത് ആൻസറിൽ എന്താണോ വേണ്ടത് അതനുസരിച്ച് വേണം നമുക്ക് എടുക്കാൻ ഇവിടെ വേണ്ടത് BF divided by FE എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് വേണ്ടത് ല്ലേ അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാവുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിനെ ഞാൻ കൺസിഡർ ചെയ്യാൻ പോവുകയാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിലെ DE എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡിന് പാരലൽ ആണ് അങ്ങനെയാണെങ്കിൽ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം സൈഡുകളുടെ റേഷ്യോ ഈക്വൽ ആണെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം BD divided by AD is equal to BE divided by EC എന്ന് എഴുതാം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അനുസരിച്ചാണ് നമ്മൾ എഴുതിയത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ABE എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിൾ ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ട്രയാങ്കിൾ ABE ഈ ട്രയാങ്കിൾ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് DF is parallel to AE എന്ത് തന്നിട്ടുണ്ട് DF എന്ന് പറയുന്നത് AE-ക്ക് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട് ഇവിടെയും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാം ല്ലേ BF എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡിന് പാരലൽ ആണെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത് സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സൈഡുകളുടെ റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം BD divided by AD is equal to BF divided by FE എന്ന് എഴുതാം ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുക്കാം ഇനി രണ്ട് ഇക്വേഷനും കൂടെ നമുക്കത് കമ്പയർ ചെയ്യാം ഫ്രം ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ടു രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക BD divided by AD രണ്ടിന്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം രണ്ടിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം ഫ്രം വൺ ആൻഡ് ടു BE divided by EC is equal to BF by FE ഇതല്ലായിരുന്നു നമുക്ക് ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആൻസർ ആണ് BF divided by FE is equal to BE divided by AC എന്നുള്ളത് മനസ്സിലായല്ലോ